ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറയിൽ നിന്നും ഇക്കുറി ജനവിധി തേടുകയാണ് വിജയ പുരുഷൻ എന്ന വനിതാ ഓട്ടോ ഡ്രൈവർ. തന്റെ ചിഹ്നമായി വിജയ പുരുഷനെ ലഭിച്ചതും ഓട്ടോറിക്ഷയാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി തൃപ്പൂണിത്തുറയിലെ സർക്കാർ ആശുപത്രിക്ക് മുൻപിൽ വിജയ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യാൻ ആരംഭിച്ചിട്ട്. തൃപ്പൂണിത്തുറ സർക്കാർ ആശുപത്രിക്ക് മുൻപിലാണ് വിജയ പുരുഷൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായി ഇവിടെ എത്തുന്നവർക്കെല്ലാം ഈ വനിതാ ഓട്ടോ ഡ്രൈവറെ അറിയാം. ഓട്ടോ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ വിജയ തൃപ്പൂണിത്തുറ നഗരസഭയിലെ 37-ാം ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഓട്ടോ ഓടിക്കുന്നതിനിടയിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വിജയ സജീവമാണ്. 7 മണിയാകുമ്പോൾ ഇറങ്ങും, പിന്നെ ഒരു 10 മണി വരെ, അത് കഴിഞ്ഞ് ഓട്ടോ ഓടിക്കാൻ വരും, പിന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇറങ്ങും, പിന്നെ വൈകുന്നേരം 7 മണി വരെ പോകും. ഈ ഇലക്ഷൻ കാരണം ഉച്ചയാകുമ്പോഴേ ഓടാൻ വരുന്നത്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിജയ ചിഹ്നത്തിനായി അപേക്ഷിച്ചപ്പോൾ പ്രഥമ പരിഗണന നൽകിയത് ഓട്ടോറിക്ഷയ്ക്കാണ്. ഓട്ടോ തന്നെ ചിഹ്നമായി ലഭിച്ചതിൽ വിജയയ്ക്കും സന്തോഷമുണ്ട്. എൻ്റെ ഉപജീവനമാർഗ്ഗം ഓട്ടോറിക്ഷ തന്നെ എനിക്ക് ചിഹ്നമായിട്ട് ലഭിച്ചു. അതിലും അതിൽ സന്തോഷമുണ്ട്. പാർട്ടി എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചത് ഭംഗിയായിട്ട് നിറവേറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചുമട്ടുതൊഴിലാളിയായ ഭർത്താവും 2 മക്കളും വിജയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലെ പാലിയേറ്റീവ് കെയർ അംഗം കൂടിയാണ് വിജയ പുരുഷൻ. തൃപ്പൂണിത്തുറ സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ ഓട്ടോ ഓടിക്കുന്ന വിജയ എല്ലാവർക്കും സുപരിചിതയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷ ഇക്കുറി വോട്ടോറിക്ഷയാകുമെന്ന പ്രതീക്ഷയും വിജയയ്ക്കുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നും ക്യാമറമാൻ സജി പൂവത്തിങ്ങലിനൊപ്പം വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്.